ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഏകീകൃത സിവിൽ കോഡിനകത്ത് CPIM നിലപാടിനെ ചോദ്യം ചെയ്യാനാണ് കോൺഗ്രസിന് താല്പര്യം. സ്വന്തം നിലപാട് ഉയർത്തിക്കാട്ടി കാര്യങ്ങൾ വിശദീകരിക്കുന്നതിലല്ല, CPIM നിലപാടിനെ ചോദ്യം ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 1985 ഷബാന കേസിൻ്റെ സമയത്ത് EMS പറഞ്ഞതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ CPIM നിലപാട് ഘടകവിരുദ്ധമാണെന്ന് ആരോപിക്കുന്നത്. പക്ഷേ ആ സമയത്ത് CPIM അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന EMS എന്താണ് പറഞ്ഞത്? ആ പറഞ്ഞത് ചിന്തയ്ക്കത് അതുപോലുണ്ട്. അതിൻ്റെ സംശയ രൂപം നമുക്കൊന്ന് വായിക്കാം. അതിൽ നിന്ന് വ്യക്തമാവും ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്ന വെറും കള്ളമാണെന്ന്. അന്ന് EMS പറഞ്ഞത് ഇങ്ങനെയാണ്: ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് EMS September 6, 1985 നൽകിയ മറുപടിയുടെ സംശയ രൂപം ഇങ്ങനെയാണ്: വിവാഹവും വിവാഹമോചനവും കുടുംബ ബന്ധങ്ങൾ, സ്വത്തവകാശവും പിന്തുടർച്ചയും എന്നീ കാര്യങ്ങളിൽ ഇന്നും നിലനിന്നു പോരുന്ന പ്രാകൃത ഏർപ്പാടുകൾ അവസാനിപ്പിച്ച് സാമൂഹ്യ ജീവിതത്തെ ആധുനികവൽക്കരിക്കണമെന്നതാണ് യോജിപ്പുള്ള കാര്യം. ഇന്ത്യൻ ജനതയ്ക്കാകെയും സ്ത്രീ സമൂഹത്തിന് വിശേഷിച്ചും ഇതിൽ താല്പര്യമുണ്ട്. എന്നാൽ നിർദ്ദിഷ്ടമായ സാമൂഹ്യ പരിഷ്കാരം പ്രാവർത്തികമാക്കുന്നതിൻ്റെ രീതി, ഗതിവേഗം എന്നിവയുടെ കാര്യത്തിൽ വിവിധ സംഘടനകളുടെ നിലപാടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. വൈവാഹികമടക്കമുള്ള കുടുംബ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ ലളിതമല്ല. ഇന്ത്യയെപ്പോലെ ഒട്ടേറെ ജാതികളും മത വിഭാഗങ്ങളും ഗിരിജനങ്ങളുടേതുപോലുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങളുമുള്ള ഒരു രാജ്യത്ത് സാമൂഹ്യ പരിവർത്തന പ്രക്രിയ വിശേഷിച്ചും പ്രയാസം നിറഞ്ഞതാണ്. വെറും നിയമനിർമ്മാണം കൊണ്ട് മാത്രം ഒരു സാമൂഹ്യ പരിഷ്കാരവും പ്രാവർത്തികമാക്കാൻ കഴിയുകയില്ല. പാസാക്കുന്ന നിയമങ്ങൾക്കനുകൂലമായ ശക്തമായ പൊതുജന അഭിപ്രായം സംഘടിപ്പിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതേ അവസരത്തിൽ പൊതുജന അഭിപ്രായം സംഘടിപ്പിക്കുന്നതിൽ നിയമനിർമ്മാണത്തിനും നിയമവ്യാഖ്യാനങ്ങൾക്കും വലിയ പങ്ക് വഹിക്കാൻ കഴിയുകയും ചെയ്യും. ഉദാഹരണത്തിന്, ശൈശവ വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കിയിട്ട് അരനൂറ്റാണ്ടിലേറെയായി. എന്നാൽ ഇന്നും പലയിടത്തും ശിശു വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ശൈശവ വിവാഹ നിരോധന നിയമം പാസാക്കുന്നതിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപാണ് സതി നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കിയത്. 1.5 നൂറ്റാണ്ടിന് ശേഷം ഇന്നും അങ്ങിങ്ങ് ചിലയിടങ്ങളിൽ സതി നടന്നതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അടുത്ത കാലത്ത് ബലത്തിൽ വന്ന സ്ത്രീധന നിരോധന നിയമമാകട്ടെ മിക്കവാറും കടലാസിൽ കിടക്കുകയാണ്. സതിയും ശിശു വിവാഹവും നിരോധിക്കുന്ന നിയമങ്ങളെക്കാൾ വ്യാപകമായി ലംഘിക്കപ്പെടുന്ന ഒന്നാണ് ഇന്നത്തെ സ്ത്രീധന നിരോധന നിയമം എന്ന് കരുതി സാമൂഹ്യ ബന്ധങ്ങളിൽ മാറ്റം വരുത്തുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്നതും ചില നിയമങ്ങളെ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതും പ്രയോജനപ്രദമല്ലെന്ന് ഇതിനർത്ഥമില്ല. മേൽപ്പറഞ്ഞ നിയമങ്ങൾ പാസാക്കിയതിന് ശേഷം അവ ബലത്തിൽ വരുത്തുന്നതിനുള്ള ബഹുജന പ്രക്ഷോഭം ഉയർന്നു വന്നിട്ടുണ്ട്. പ്രാകൃതമായ ആചാര വ്യവസ്ഥകൾക്ക് വിധേയമായ എല്ലാ ജനവിഭാഗങ്ങളുടെയും സാമൂഹ്യ നിയമങ്ങൾ ഏകീകരിക്കണമെന്ന നിലപാടിനോട് പാർട്ടിക്ക് പൂർണ്ണമായ യോജിപ്പാണുള്ളത്. പക്ഷേ ഏകീകൃത സിവിൽ നിയമം എപ്പോൾ എങ്ങനെ നടപ്പിൽ വരുത്തണം, നടപ്പിൽ വരുന്നതിനുള്ള സമയം വന്നു കഴിഞ്ഞുവോ എന്ന പ്രശ്നമുണ്ട്. നിയമം പാസാക്കിയാൽ അത് നടപ്പിൽ വരുത്താൻ പ്രയോജനപ്പെടുന്ന ശക്തിയേറിയ പൊതുജന അഭിപ്രായം ബന്ധപ്പെട്ട് ജനവിഭാഗത്തിനിടയിൽ രൂപപ്പെട്ട് കഴിയുന്നവരെ നിയമം പാസാക്കുന്നത് മാറ്റിവെക്കുന്നതാണ് ബുദ്ധിപൂർവമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ പോലും ഏകീകൃത സിവിൽ നിയമം മൗലിക പൗര അവകാശങ്ങളിൽ പെടുത്താതെ നിർദ്ദേശക തത്വങ്ങളിൽ മാത്രം പെടുത്തിയിട്ടുള്ളത്. ഈ സമീപനത്തോട് പാർട്ടി യോജിക്കുന്നു. ഇക്കാര്യത്തിൽ ഭരണകർത്താക്കൾ അംഗീകരിച്ച സമീപനം മനസ്സിലാവണമെങ്കിൽ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കാര പ്രക്രിയയുടെ ചരിത്രം പരിശോധിക്കണം. രാഷ്ട്രീയമെന്ന പോലെ സാമൂഹ്യവും സാംസ്കാരികവുമായ രംഗങ്ങളിലും ആധുനികവൽക്കരണം തുടങ്ങി വെച്ചതും കൂടുതൽ ശക്തിപ്പെട്ടതും ഹിന്ദുക്കളിലാണ്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ താരതമ്യേന പിന്നിലായിരുന്നു. പോരെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് ഹിന്ദു മുസ്ലിം മത്സരം വളർത്തി ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നടത്തിയ ബോധപൂർവമായ ശ്രമം സാമൂഹികവും സാംസ്കാരികവുമായ ആധുനികവൽക്കരണ പ്രസ്ഥാനത്തിന് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു. ഹിന്ദു മുസ്ലിം മത്സരം മൂർച്ഛിച്ച് പാകിസ്ഥാൻ മുദ്രാവാക്യം ഉയർന്നു വന്നപ്പോഴാകട്ടെ, അതേവരെ ആധുനികവൽക്കരണത്തിന് നിന്നിരുന്ന മുസ്ലിം വിഭാഗങ്ങൾ പോലും യഥാസ്ഥികരുടെ ആക്രമണത്തെ വെല്ലുവിളിക്കാൻ കഴിയാതെ ഇസ്ലാമിക പുനരുദ്ധാരണത്തിൻ്റെ വക്താക്കളായി മാറി. ഒരു കാലത്ത് സാമൂഹ്യവും സാംസ്കാരികവുമായ രംഗങ്ങളിൽ ആധുനികവൽക്കരണത്തിന് വേണ്ടി നിന്നിരുന്ന ഉപദിഷ്ണു വിഭാഗങ്ങൾ പോലും
മുസ്ലിം ലീഗിൻ്റെ പിടിയിൽ അമർന്നു. ഇസ്ലാമിക പുനരുദ്ധാരണത്തിൻ്റെ വക്താക്കളെ മാറുകയുണ്ടായി. വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ചെലവിന് കിട്ടാൻ അവകാശമുണ്ടെന്ന സുപ്രീം കോടതി വിധി അടക്കം പല സമീപകാല സംഭവങ്ങളും ഇതിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ പേരിൽ നടക്കുന്ന ക്രൂരമായ സ്ത്രീ പീഡനത്തിനെതിരെ ശബ്ദമുയർത്തുന്ന വലിയ വിഭാഗങ്ങൾ, വിശേഷിച്ച് സ്ത്രീകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇത്തരം നീക്കത്തിന് ശക്തി കൂട്ടുന്ന എല്ലാ നീക്കത്തോടും പാർട്ടിക്ക് യോജിപ്പാണ്. എന്നാൽ യഥാസ്ഥിക വിഭാഗങ്ങൾക്ക് ഇതേവരെ ഉണ്ടായിരുന്ന ശക്തി എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്, പുരോഗമന ചേക്കളുടേത് എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്, ഈ കാര്യം ആലോചിക്കാതെ പാർട്ടിയും മഹിളാ അസോസിയേഷനും ഒരേപോലെ വിഭാവനം ചെയ്ത നിയമനിർമ്മാണം നടത്താൻ ശ്രമിക്കുന്നത് ബുദ്ധിപൂർവമായിരിക്കില്ല. ഇവിടെയാണ് ഹിന്ദുവർഗീയവാദികളും പാർട്ടിയും തമ്മിൽ വ്യത്യാസം കടക്കുന്ന. ഏകീകൃത സിവിൽ നിയമം ഏവർക്കും സ്വീകാര്യമാകേണ്ട ഒരു കാര്യമാണ്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് ഉടൻ നിയമം ഉണ്ടാക്കണം. ഇതാണ് ഹിന്ദുവർഗീയവാദികളുടെ നിലപാട്. ഇതാണ് പാർട്ടിയുടെ നിലപാടെന്ന് വരുത്താനാണ് മുസ്ലിം വർഗീയവാദികളും കോൺഗ്രസ്സുകാരും ശ്രമിക്കുന്നത്. അത് സത്യവിരുദ്ധമാണ്. സതിസമ്പ്രദായ നിരോധനം തൊട്ട് ഹിന്ദുക്കളിൽ വന്ന സാമൂഹ്യ പരിഷ്കാരങ്ങൾക്കെന്ന പോലെ മുസ്ലിം സമുദായത്തിൽ സാമൂഹ്യ പരിഷ്കാരത്തിന് വേണ്ട പൊതുജന അഭിപ്രായം രൂപപ്പെട്ട് കഴിയുമ്പോൾ നിയമനിർമ്മാണം എന്നതാണ് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത്. അതിനോട് പാർട്ടി പൂർണ്ണമായും യോജിക്കുന്നു. പൊതുജന അഭിപ്രായത്തിൽ വേണ്ട മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന മഹിളാ സംഘടനകളുമായിട്ടും പാർട്ടിക്ക് യോജിപ്പുണ്ട്. പാർട്ടിയും ഹിന്ദു മുസ്ലിം വർഗീയവാദികളും തമ്മിൽ ഇക്കാര്യത്തിലുള്ള വ്യത്യാസം ഇങ്ങനെ സംക്ഷേപിച്ച് പറയാം. ഒന്ന്, ഏകീകൃത സിവിൽ നിയമം ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളതുകൊണ്ട് അത് ഉടൻ നടപ്പാക്കണമെന്ന് ഹിന്ദു വർഗീയവാദികൾ ആവശ്യപ്പെടുന്നു. രണ്ട്, ഭരണഘടനയിലെ ആ വ്യവസ്ഥ മാത്രമല്ല, വിവാഹമോചിതയ്ക്ക് ചെലവിന് കൊടുക്കാനുള്ള ഇന്ത്യൻ ക്രിമിനൽ നിയമവകുപ്പ് കൂടി റദ്ദാക്കണമെന്ന് മുസ്ലിം വർഗീയവാദികളും അവരുടെ വാദം ന്യായമാണെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും നിർബന്ധിക്കുന്നു. ഭരണഘടനയിലെ ഏകീകൃത സിവിൽ നിയമവകുപ്പും ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ വിവാഹമോചിതയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് സംബന്ധിച്ച വകുപ്പും റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെടുക മാത്രമല്ല പാർട്ടി ചെയ്യുന്നത്. ഏകീകൃത സിവിൽ നിയമത്തിലേക്കുള്ള നീക്കം ത്വരിതപ്പെടുത്താൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള ബഹുജന സംഘടനകൾ നടത്തുന്ന സമരം പ്രോത്സാഹനമാണെന്ന് കൂടി പാർട്ടി അഭിപ്രായപ്പെടുന്നു. ഇതാണ് EMS 1985 പറഞ്ഞത്. ഇതിനകത്ത് വ്യക്തമായിട്ട് EMS വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് പാർട്ടി നിലപാടെന്ന്. ആ നിലപാടിനകത്തൊന്നും പാർട്ടി ഇതുവരെ പുറമോട്ട് പോയിട്ടില്ല. ആ നിലപാടിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ പാർട്ടി എതിർക്കുന്നത്. ആ നിലപാട് ഒന്നുകൂടെ എടുത്തു വായിച്ച് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. EMS പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ വളച്ചൊടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. EMS വ്യക്തമായിട്ട് അക്കം വിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ചിന്തവാരിക്കാത്ത് വ്യക്തമായിട്ട് തന്നെയാണ് EMS അക്കാര്യം എഴുതിയത്. അതിന് വെറുതെ ആവശ്യമില്ലാതെ ഹിന്ദുവർഗീയവാദികളുമായി കൂട്ടിക്കെട്ടണമെന്ന് വ്യക്തമാക്കുന്നതാണ് EMS അക്കുറിപ്പ്. EMS എല്ലാ കാലത്തും വ്യക്തമായി തന്നെ കൃത്യമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിനകത്തും കൃത്യമായിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും.